ഏതു നാട്ടിൽ വെറും അധർമ്മകാരികളാണോ, ഏതു നാട്ടിൽ വെറും ദുശ്ചെയ്തിക്കാരാണോ, അവരെയൊക്കെ നാം പിടിച്ചിട്ടുണ്ട്. ഇത് ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്, അവരെ നാം പിടിച്ചിട്ടുണ്ട്. ഫക്കുല്ലൻ അഖദ്ന ബിദംബി ഫക്കുല്ലൻ അഖദ്ന ബിദംബി ഫമിൻഹും മൻ അർസൽന അലൈഹി ഹാസിബ ومنهم من أخذته الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون سورة العنكبوت ഖുർആനിന്റെ അമാനുഷികതയ്ക്ക് നിദാനമായി എണ്ണപ്പെടുന്ന ഒരു വലിയ ആയത്താണിത്, വളരെ വിലപ്പെട്ട ആയത്ത്. സാഹിത്യ വിവരണത്തിൽ ഇതിന് സമാനമാകുന്നവരായത്ത് ഒരു വാക്യം മനുഷ്യ നിർമ്മിതിയായി കാണിക്കാൻ പറ്റില്ല. ഇത്ര വലിയ ചരിത്രം, ഇത്ര നൂറ്റാണ്ടുകളുടെ ചരിത്രം, ഇത്ര സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമാണ് അല്ലാഹു ഈ കൊച്ചു വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഫക്കുല്ലൻ അഹദന ബിദംബി, തമ്മാടികളായി, ആനത്തമ്മാടികളായി, വെറും വിവരം കെട്ടവരായി, വിശ്വാസമില്ലാത്തവരായി ഭൂമിയോട് ഭാരമായി മാറിയപ്പോൾ അവരെയൊക്കെ അവരുടെ പാപം മൂലം, അവരുടെ ദോഷം മൂലം നാം പിടിച്ചു. അവരെ നാം പിടിച്ചത് അവരുടെ പാപം മൂലമാണ്. ഫമിൻഹും മൻ അർസൽന അലൈഹി ഹാസിബ, പേരെഴുതിയ കല്ലുകൾ ആകാശത്തിന് നിറക്കിയിട്ട് തലയിലൂടെ തുളച്ചു പോയിട്ട് ബുധത്തിലൂടെ മലദ്വാരത്തിലൂടെ പുറത്തു വന്ന തരത്തിൽ കൊന്നവർ ആ കൂട്ടത്തിലുണ്ട്. അല്ല പറയാ, ആരാണ് പേരെങ്കിൽ? ജോസഫാണ് പേരെങ്കിൽ, മുഹമ്മദാണ് പേരെങ്കിൽ, ബക്കറാണ് പേരെങ്കിൽ, ആ പേര് തന്നെ എഴുതപ്പെട്ട കല്ല്. ഈ കല്ല് ആർക്കാണോ പേരെങ്കിൽ ആ പേരുള്ള ആരുടെ മൂർധാവിൽ വഴും, മൂർധാവിലൂടെ ഇറങ്ങിയിട്ട് ഉള്ളിലൂടെ തുളച്ചു പോയിട്ട് മലദ്വാരത്തിലൂടെ പുറത്തു വരും ചുടുകല്ല്. ആ ചുടുകല്ലയച്ചുകൊണ്ട് കൊന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നാം പിടിച്ച് ശിക്ഷിച്ചവരിലുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അള്ളാഹു ശിക്ഷിച്ചതങ്ങനെയാണ്. വൃത്തികേട് അധികമായപ്പോൾ, സഹിക്കാവുന്നതിലപ്പുറം പോയപ്പോൾ, ഇനി ആരും വിശ്വസിക്കുകയില്ല എന്ന് ദൃഢതരമായപ്പോൾ, ഈ കൂട്ടരെ കൊണ്ട് കുടുങ്ങിപ്പോയി മനുഷ്യർ എന്ന നിലപാട് വന്നപ്പോൾ, മനുഷ്യന്മാരെന്ന് കാണിക്കുന്ന പേക്കൂത്തുകളിലെ, അനാചാരങ്ങളിലെ, വൃത്തികേടുകളിലെ, സംസ്കാര ശൂന്യമായ പ്രവർത്തനങ്ങളിലെ എല്ലാത്തിലും മാതൃകയായിരുന്നു ഒരു പക്ഷേ ചരിത്രത്തിൽ ലൂത്ത് നബിയുടെ ജനത. അതുകൊണ്ട് തന്നെ ലോകർക്ക് എന്നും പാഠമായി ഇത്ര ദൃഢമായി നശിപ്പിക്കപ്പെട്ട ഒരു കൂട്ടർ വേറെയില്ല. ഏഴ് നഗരങ്ങൾ മദീനകൾ, ഇതിന് ലൈഹി സലാമന്റെ ഒരു ചിറകിന്റെ ചെറിയ അനക്കം, രണ്ട് തുമ്പലുകളുടെ അനക്കം ംശം മാത്രം അനക്കിയപ്പോഴേക്കും ഏഴാകാശങ്ങളുടെ കതിർ പോയി, ഏഴാകാശങ്ങളിലുള്ള മലക്കുകൾ പോലും ഭയന്ന് കിടക്കുമാർ കൊണ്ടിട്ട് ഒരൊക്കെ അടിച്ചു മറിച്ചിടുകയാണ് ചെയ്തത്. അതാ നാട്ടിലുള്ളവരെയായിരുന്നു, നാട്ടിലുള്ളവരെ അങ്ങനെ നശിപ്പിച്ചപ്പോൾ നാട്ടിൽ നിന്ന് പുറത്തു പോയവരുണ്ടല്ലോ, നാടിൽ ആ സമയത്തില്ലാത്ത ആളുകൾ, അത്തരക്കാർക്ക് നേരെ അള്ളാഹു അയച്ചതാണ് ചുടുകല്ല്, തുളച്ചു കയറുന്ന കല്ല്. ആ കല്ലിൽ പിടച്ചിട്ടില്ല, ഉന്നം തെറ്റിയിട്ടില്ല, പേരെഴുതിയ കല്ല്. ആ കല്ല് തലയിലൂടെ വന്നിട്ട് ഗുദദ്വാരത്തിലൂടെ പുറത്തു പോകുന്നത് അവർക്ക് യോജ്യമായ ശിക്ഷയാണ്. പുരുഷന്മാരായ കുമാരന്മാരെ, ബാലന്മാരെ ഗുദദ്വാരത്തിലൂടെ മലദ്വാരത്തിലൂടെ ഭോഗം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വൃത്തികെട്ടവർ സമൂഹത്തിൽ ഒരു പക്ഷേ ലൂത്ത് നബിയുടെ ജനതയായിരിക്കും ആദ്യം. അതുകൊണ്ട് തന്നെ ലൂത്ത് എന്നതൊരു പ്രവാചകന്റെ പേരാണ്, മറ്റൊരാളുടെ പേരല്ല. അള്ളാഹുവിന്റെ ഹബീബായ, പേര് പഠിപ്പിച്ച് അള്ളാഹു ചരിത്രം പഠിപ്പിച്ച 25 അമ്പിയായ മുറുസകളിൽ പ്രധാനപ്പെട്ട നബിയാണ് ലൂത്ത് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ കാലക്കാരനാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബന്ധുവായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ പേരിലേക്ക് ചേർത്തല്ലേ ഒരു ദുഷ്പ്രവൃത്തി ചരിത്രം. ഇന്നും അറബികൾ ഉപയോഗിക്കുന്നത് ലിവാത്ത്, മലദ്വാരത്തിലൂടെ ഭോഗം ചെയ്യുക, പുരുഷന്മാരുടെ മലദ്വാരത്തിലൂടെ ദ്വോഗം ചെയ്യുന്ന ഈ വൃത്തികേട് ലോകത്ത് ആദ്യം കാണിച്ചവരവരാണ്. അതുമാത്രമല്ല, വഴിയാത്രക്കാരെ പിടിക്കുകയും തടഞ്ഞു വെക്കുകയും യാത്ര ശല്യം ചെയ്യുകയും ചെയ്തിരുന്നില്ലേ നിങ്ങൾ? നിങ്ങളുടെ സദസ്സിൽ നിങ്ങൾ എന്തെല്ലാം അനാചാരങ്ങൾ കൊണ്ടുവന്നു. ഭാഷ അല്ലാഹു തആലാക്ക് പറയുന്നതിലും സംസ്കാരത്തിന്റെ ബോധമാണ്. മനുഷ്യന്മാർ ഓതുവലോത്, മനുഷ്യന്മാർക്ക് പറയാൻ പറ്റാത്ത വൃത്തികേടുകളാ അവർ കാണിച്ചിരുന്നത്, കാണിച്ച വൃത്തികേടുകൾ. അതൊന്നിച്ച് അള്ളാഹു ഒരു വാചകത്തിൽ പറഞ്ഞു, സദസ്സിൽ നിങ്ങൾ തോന്നിയാസം കൊണ്ടുവന്നു. എന്താ? കീഴ്ഭാഗത്തിലൂടെ കീഴ്വായു ശബ്ദത്തിൽ പുറത്തിട്ടിട്ട് ആർത്തട്ടഹസിച്ച് കൈകൊട്ടിച്ചിരിക്കുക, സദസ്സിലെ മാന്യന്മാരായ ആളുകളെ അപമാനിക്കുക, ഒന്നിച്ചിരുന്നു കൊണ്ട് ഒച്ചയിൽ ശബ്ദമുണ്ടാക്കി കൂവി വിളിക്കുക,
കീഴ്ഭാഗത്തിലൂടെ പോകുന്ന കീഴ്വായു ഒച്ചയിൽ വിട്ടത് മനുഷ്യൻ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് ആരെങ്കിലും അപമാനിക്കുന്ന കൂട്ടരുണ്ടോ? ഉണ്ടാകാം. ഇന്നും വൃത്തികെട്ട ഇത്തരം അനാചാരങ്ങൾ കമ്പനി കൂടിയിട്ടുള്ള ഏതെങ്കിലും മോശപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലോ റാഗിങ്ങിന്റെ ഭാഗമായി സംസ്കാരമുള്ള വിദ്യാസമ്പന്നരുടെ ഹോസ്റ്റലുകളിലോ ക്യാൻറ്റീനുകളിലോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് ലൂത്ത് നബിയുടെ ജനതയുടെ ഏറ്റവും മോശപ്പെട്ട വൃത്തികേടിന്റെ ഭാഗമാണ്, ശേഷിപ്പാണ്. ആ വൃത്തികെട്ട ശേഷിപ്പുകൾ കൊണ്ട് കുടുങ്ങിയപ്പോ ഇനി ഒരാളും ലൂത്ത് നബിയെ കൊണ്ട് വിശ്വസിക്കുകയില്ലെന്ന് വന്നപ്പോൾ അവരെ നശിപ്പിക്കാൻ അല്ലാഹു ചെയ്ത വേലയാണ്. ഇത്തരം നാശങ്ങളുടെ വേളയിൽ വിശ്വാസികൾ പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ അല്ലാഹു എന്നും എടുത്തിട്ടുണ്ട്. നേരത്തെ പോകാൻ പറഞ്ഞു മൂസ നബി അലൈഹി സ്വലാമിനോട്, ലൂത്ത് നബിയുടെ മക്കളോടും. പക്ഷേ ലൂത്ത് നബിയോട് അല്ല പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ വിടും കേട്ടോ, ഭാര്യ നിങ്ങൾ വിചാരിച്ചേടത്തല്ല, നിങ്ങളുടെ ഭാര്യ കൂട്ടിക്കൊടുപ്പുകാരിയായിരുന്നു നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി, നിങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി. ആ കൂട്ടിക്കൊടുപ്പുകാരിയായ ഭാര്യയെ ഞാൻ ശിക്ഷിക്കും, അത് നിങ്ങളുടെ കുടുംബമല്ല. ലൂത്ത് നബിയുടെ കൂടെ കൊണ്ടുപോയിട്ടും അല്ലാഹു തആല ഹാസിബ, ആ ഭാര്യയുടെ പേരെഴുതിയ കല്ല് തലച്ചോറിലൂടെ ഇറങ്ങിയിട്ട് ഗുദത്തിലൂടെ പുറത്തു വരുന്ന ശിക്ഷയാണ് അല്ലാഹു ശിക്ഷിച്ചത്. അല്ല പറയുകയല്ല ഖുർആനിൽ, കൂടുകല്ലെറിഞ്ഞവർ ആ കൂട്ടത്തിലുണ്ട്. ജിബ്രീൽ അലൈഹി സ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസം, ആ അട്ടഹാസത്തിന്റെ ഭീകര ശബ്ദം ഉൾക്കൊള്ളാൻ കഴിയാതെ കാത് പൊട്ടുക മാത്രമല്ല ഹാർട്ട് പൊട്ടി നിമിഷ നേരം കൊണ്ട് ചത്ത് മലർന്നു കിടന്നവർ മനുഷ്യന്മാരിലുണ്ട്. മദിയൻകാരെങ്ങനെയായിരുന്നു, സമൂത് ഗോത്രക്കാരെങ്ങനെയായിരുന്നു, രണ്ട് വലിയ സമൂഹത്തെ, സഹസ്രക്കണക്കിന് ആളുകളെ, പതിനായിരക്കണക്കിന് ആളുകളെ ജിബ്രീൽ അലൈഹി സ്സലാമിന്റെ അട്ടഹാസം കൊണ്ട് നാം പിടിച്ചിട്ടുണ്ട്. നടക്കുമ്പോൾ ഈ ഭൂമിയിലേക്ക് ഒന്നിച്ച് ആഴ്ത്തിയവരും മനുഷ്യരിലുണ്ട്. ഇങ്ങനെയൊന്നും ജിന്നകളെ പോക്കിയിട്ടില്ല, ഇങ്ങനെയൊന്നും കാലുകളെ നശിപ്പിച്ചിട്ടില്ല. ഭൂകമ്പത്തിലല്ലാതെ ഇത് തെറ്റിന്റെ പേരിൽ, കുറ്റത്തിന്റെ പേരിൽ അല്ലാഹു പിടിക്കുന്ന രൂപമല്ല വിവരിക്കുക. ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിയവൻ ഖാറൂൻ മുതലാളി. ഒമിൻഹുമ്മൻ അഗ്റഖ്നാ, ജലപ്രളയത്തിലോ വലിയ സമുദ്രത്തിലോ മുക്കിയിട്ട് വെള്ളത്തിൽ മുക്കിക്കൊന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. നൂഹ് നബി അലൈഹി സ്സലാമിന്റെ ജനത, അന്ന് എല്ലാ അവിശ്വാസികളും നൂഹ് നബി അലൈഹി സ്സലാമിന്റെ കൂടെ കപ്പലിൽ കയറിയ വിശ്വാസികളല്ലാത്ത മുഴുവൻ പേരെയും നശിപ്പിച്ചു, മുഴുവൻ മൃഗങ്ങളെയും നശിപ്പിച്ചു. പുതിയൊരു പരിവർത്തിത ലോകം വരാൻ അള്ളാഹു കളമൊരുക്കി. ഇതില്ലായിരുന്നെങ്കിൽ നൂഹ് നബി അലൈഹി സ്സലാമിന്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു, കുരുത്തം കെട്ടവരാകും പിൻതലമുറ, കുരുത്തം കെട്ട മക്കളുടെ പിതാക്കളാകും ഇവർ. ഈ പിതാക്കളുടെ തലമുറ അവക്കിയായാൽ ഇനി ഇവിടെ നല്ലവർ വരൂല, ശുദ്ധിയുള്ള രക്തം കിട്ടൂല, ശുദ്ധിയുള്ള ശുക്ലം കിട്ടൂല, ശുദ്ധിയുള്ള നുതുഫത്തിന് പറന്ന മനുഷ്യനെ കിട്ടൂല. അതുകൊണ്ട് ഒരാളെയും അവശേഷിപ്പിക്കരുത്. ഇത് മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും അതിലല്ലാഹു കൂട്ടി. കപ്പലിൽ കയറ്റിയിട്ടുള്ള ഇണകൾ കൂട്ടമായ മൃഗങ്ങളും പറവകളുമല്ലാത്ത ബാക്കി മുഴുവൻ നശിപ്പിച്ചു. ഇതല്ലാഹു ചെയ്ത നടപടിയാണ്. അല്ലാഹു പറയുന്നു, വമാ കാനല്ലാഹു ലിയളിമഹും, ഇവിടെയൊന്നും അല്ലാഹു മനുഷ്യനെ ആക്രമിച്ചിട്ടില്ല, മനുഷ്യനോടല്ലാഹു അനീതി കാണിച്ചിട്ടില്ല. കാരണം മനുഷ്യൻ മനുഷ്യൻ എന്ന നിലയ്ക്ക് നൽകിയതൊക്കെ ഇവർക്കും നൽകിയിരുന്നു, ബുദ്ധി നൽകിയിരുന്നു, ചിന്താശേഷി നൽകിയിരുന്നു, അറിവിന് മാർഗമുണ്ടാക്കിയിരുന്നു, പ്രവാചകന്മാരയച്ചിരുന്നു, പ്രവാചകന്മാരുടെ നിരന്തരമായ ഉദ്ബോധനങ്ങൾ നടന്നിരുന്നു, മുഅ്ജിസത്തുകൾ കൊണ്ട് പേടിപ്പിച്ചിരുന്നു, ശിക്ഷ വരുമെന്ന് താക്കീത് ചെയ്തിരുന്നു. കൊണ്ടുവാടോ ശിക്ഷ എന്ന് നബിമാരോടവർ അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടുകൂടെ പറഞ്ഞു, കൊണ്ടുവാടോ ശിക്ഷ, നേരം വെളുക്കുമ്പോഴേക്ക് കൊണ്ടുവാ ശിക്ഷ എന്ന് പറഞ്ഞ പോക്കിരികളെയാണ് അല്ലാഹു നശിപ്പിച്ചത്. ഇതാന്ന് പറഞ്ഞത് അല്ലാഹു അവരോട് അനീതി കാണിച്ചിട്ടില്ല. വലാക്കിം കാനൂ അംഫുസഹും യസ്ലിമൂൻ, നമ്മളോതുന്ന ഖുർആനിൽ സൂറ അങ്കബൂത്തിൽ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു വിവരിക്കുന്നു, അവർ തന്നെയാണ് അവരോടക്രമം കാണിച്ചത്, സ്വന്തത്തോടക്രമം കാണിച്ചു. എന്താണ് ഇവിടുത്തെ അക്രമം? മാനവികതയെ കളഞ്ഞു കുളിച്ചു, ബുദ്ധിയെ നിരാകരിച്ചു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചു, നന്ദികേടോടുകൂടെ നിന്നോ. ഈ നന്ദികേട് അതിന്റെ മൂർധന്യത്തിലെത്തി, ധിക്കാരം അതിന്റെ മൂർധന്യത്തിലെത്തി, ദുഷ്ചെയ്തികൾ അതിന്റെ ഏറ്റവും പ്രകടമായ ഏറ്റവും മോശപ്പെട്ട പരുവത്തിലെത്തി. ഈ അവസ്ഥയിലെത്തിയപ്പോൾ
നബിമാരെ കള്ളമാക്കി ധാർഷ്ട്യം കാട്ടി കൊണ്ടുവാടോ എന്ന ഭാഷയിൽ സംസാരിച്ചപ്പോൾ ആ അധികാരികളെ അല്ലാഹു പിടിച്ചു. എന്തുകൊണ്ട്? ഭൂമിക്ക് ഭാരമായി. അവർ വിദ്വാൻമാരായിരുന്നു, എഞ്ചിനീയർമാരായിരുന്നു. ലോകത്തെ വെല്ലുന്ന എഞ്ചിനീയർമാർ കാനൂനമിനൽ ജിബാലി ഭൂയൂത്ത, പർവ്വതം തുരന്നുകൊണ്ട് വീടുണ്ടാക്കാൻ കഴിയുന്നവർ, കൈകൊണ്ടടിച്ചിട്ട് വേണമെങ്കിൽ റോഡുണ്ടാക്കാൻ കരുത്തർ. പർവ്വതം തുരന്നിട്ട് വീടുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? കല്ല് പൊട്ടിച്ചിട്ട് 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 വേണം നമുക്ക് പടുത്തു കൊണ്ടുവരാൻ. പർവ്വതം തുരന്നിട്ട് വീടുണ്ടാക്കിയ, കെട്ടിടമുണ്ടാക്കിയ, വലിയ വലിയ മതിലുകൾ ഉണ്ടാക്കിയ, ലോകാത്ഭുതങ്ങളൊക്കെ ഉണ്ടാക്കിയ വില്ലന്മാരായിരുന്നു അവർ. അവരാണ് അട്ടഹാസം ജിബിരീലിൻ്റേത് വന്നപ്പോൾ ശവമായി മലർന്നടിച്ച് അംസിദ്ദാബിർ ഇന്നലെ പോലെയായത്, കഥാവശേഷരായത്. ഇതൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അത്തരം ആളുകൾക്ക് എന്താണ് ദൗർബല്യം? അത്തരം ആളുകൾക്ക് എന്താണ് കാരണം? ബുദ്ധിയില്ല, വിവരമില്ല, അറിവില്ല, അള്ളാഹു നൽകിയ അറിവില്ല. അവരുണ്ടാക്കിയ വിവരമുണ്ട്, സാങ്കേതിക ജ്ഞാനങ്ങളുണ്ട്, ശാസ്ത്ര വിവരങ്ങളുണ്ട്, ബുദ്ധി കൊണ്ട് അവർ ഉണ്ടാക്കിയ എല്ലാ അനുമാനങ്ങളുമുണ്ട്, ഗവേഷണപരമായിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും അവർക്കുമുണ്ട് നമ്മളെക്കാൾ കവിഞ്ഞ്. പക്ഷേ അമ്പിയാക്കന്മാരിലൂടെ കിട്ടിയ അറിവില്ല. അപ്പൊ അറിവില്ലെങ്കിൽ അല്ലാഹു ഗൗനിക്കില്ല. ഈ അറിവ് അതാണ് മനുഷ്യന്റെ ബുദ്ധിയുടെ ഏറ്റവും വിശിഷ്ടമായ തലം. നാലാ